ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് ഒരു സ്നാക്സ് റെസിപ്പിയാണ്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നൊരു വിഭവമായിരിക്കും മുട്ടബജി. പക്ഷെ പല രീതിയിലും ആൾക്കാർ ഇത് ഉണ്ടാക്കി കണ്ടിട്ടുണ്ട്. ചമ്മന്തി വെച്ചിട്ടും വെക്കാതെയൊക്കെ ഉണ്ടാക്കുന്നത് കാണാം. സാധാരണ നമ്മൾ മുട്ടബജി ഉണ്ടാക്കാനായിട്ട് മുട്ട പുഴുങ്ങിയിട്ടല്ലേ എടുക്കുക. ഇന്ന് ഞാനിപ്പോൾ ഇവിടെ മുട്ട സ്റ്റീം ചെയ്തിട്ടാണ് എടുത്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുട്ട ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു. ബജി ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴും ആ വൈറ്റ് പോർഷനും യോക്കൊക്കെ നല്ല സോഫ്റ്റായിട്ടാണ് കിട്ടിയിരുന്നത്. നല്ല ടേസ്റ്റും ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഈ മുട്ടയൊക്കെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു ഇഡ്ഡലി തട്ടിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുകയാണ്. എല്ലാ കുഴികളിലും ഓയിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുകയാണ്. ആവി കയറി മുട്ട വെന്ത് വരുമ്പോൾ നമുക്ക് എളുപ്പത്തിന് അതിൽ നിന്ന് അടർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ തട്ടിലും ഓയിൽ തടവി കൊടുക്കാം. അപ്പോൾ നമുക്കിനി ഓരോ മുട്ടയും ഇഡ്ഡലി തട്ടിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. എൻ്റെ ഇഡ്ഡലി തട്ടിൻ്റെ വലിപ്പം ചെറുതായതുകൊണ്ട് തന്നെ ഒരു മുട്ട ഒരു കുഴിയിലോട്ട് കംപ്ലീറ്റ് ആയിട്ട് കൊള്ളില്ല. അപ്പോൾ ഞാൻ രണ്ടെണ്ണത്തിലാക്കിയിട്ടാണ് സ്റ്റീം ചെയ്തെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതാ എല്ലാ മുട്ടയും ഓരോ കുഴിയിലോട്ടാക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 7 to 8 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ മുട്ടയൊക്കെ വെന്ത് വന്നിട്ടുണ്ടാവും. ഇനി ഇതിവിടെ നിന്ന് വേവുന്ന നേരം കൊണ്ട് നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനൊരു അരക്കപ്പ് തേങ്ങയിലോട്ട് ഒരു ചെറിയ കഷ്ണം സവാളയും ആവശ്യത്തിനൊപ്പം ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി ഒരു 1/2 lemon ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ചതച്ചിട്ടൊന്ന് മാറ്റി വെക്കാം. നമുക്കിത് മുട്ടയിൽ ഫില്ലിംഗ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി മുട്ട മുക്കി പൊരിക്കാനായിട്ടുള്ളൊരു ബാറ്ററാണ് ആവശ്യം. അതിനായിട്ട് ഞാൻ 1 കപ്പ് കടലമാവും 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മൈദയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അടുത്തായിട്ട് ആവശ്യത്തിന് ഉപ്പ് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ മുളക് പൊടി 2 പിഞ്ച് കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അടുത്തായിട്ട് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊരു സെമി തിക്ക് ബാറ്ററാക്കി എടുക്കാം. ഒരുപാട് വെള്ളം ആദ്യം തന്നെ ഒഴിക്കരുത്. കാരണം നമ്മൾ മുട്ടയുടെ മുകളിൽ തേങ്ങ ഉള്ളതുകൊണ്ടും അത് ഇതിൽ ഡിപ്പ് ചെയ്തിട്ടാണല്ലോ നമ്മൾ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ നല്ല കോട്ടിങ്ങോടുകൂടി ഇരുന്നാൽ മാത്രമാണ് തേങ്ങ പുറത്തേക്ക് വരാതിരിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മളിതിൽ മുക്കിയിട്ട് എണ്ണയിലോട്ട് ഇടുമ്പോൾ ലൂസായിട്ടുള്ള ബാറ്ററാണെങ്കിൽ തേങ്ങയൊക്കെ പുറത്തേക്ക് വരാനും പൊട്ടിത്തെറിക്കാനുള്ള ചാൻസൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് കട്ടിയിൽ കലക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ചമ്മന്തിയും ബാറ്ററും റെഡിയാവുന്ന നേരം മതി മുട്ട വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ ആ മുട്ടയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഓരോന്ന് ഞാൻ ഇഡ്ഡലി തട്ടിൽ നിന്ന് വിടിയിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഇതാ എല്ലാം എടുത്തു കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചമ്മന്തി ഓരോ മുട്ടയുടെ മുകളിലോട്ടും വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതെല്ലാം മുട്ടയുടെ മുകളിലോട്ടും നമ്മൾ ചമ്മന്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയൊരു പാനിലോട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ ഈ മുട്ട നമ്മൾ ബാറ്ററിൽ മുക്കി പൊരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതാ ബാറ്റർ നമ്മൾ കട്ടിയിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ചമ്മന്തിയൊന്നും തീരെ അതിലോട്ട് പോകുന്നുമില്ല. നല്ലപോലെ കോട്ട് ചെയ്ത് തന്നെ കിട്ടും. ഇനി ഇത് എണ്ണയിലിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്താലും പ്രശ്നമൊന്നുമില്ല. നല്ലപോലെ പൊട്ടിത്തെറിക്കൊന്നുമില്ല. നല്ലപോലെ തന്നെ കോട്ടായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ബാറ്റർ റെഡിയാക്കുമ്പോൾ ഇച്ചിരി കട്ടിയിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇതാ നമ്മുടെ എല്ലാ മുട്ട ബജിയും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 4 മണിക്ക് ചായയുടെ കൂടെയൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ല വിഭവമല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ തൊട്ടപ്പുറത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ടാവും. അവിടെയും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയെ കാണും വരെ സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി, ബൈ.